അപ്പോൾ ഞങ്ങളുടെ ഒരു സെഗ്മെൻ്റ് ആണ് ഫോൺ എ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു റിക്വസ്റ്റ് ആണ് വാപ്പച്ചിയെ വിളിച്ചിട്ട് മകൻ്റെ അഭിനയത്തിൻ്റെ ഒരു ഒരു പോസിറ്റീവ് എലമെൻറ്റ് വാട്ട് ഹീ ഹാവ് ഒബ്സർവ്ഡ് എന്ന് ചോദിക്കാവോ? പ്രയാസമാണത്. തിരക്കാണോ? തിരക്കല്ല, അത് ഇഷ്ടപ്പെടില്ല. ആണോ? അത് ചിലപ്പോൾ വളരെ മോശമായിട്ട് പറയുകയും ചെയ്യും. ഞാൻ തമാശ പറഞ്ഞല്ലോ, ഈ അടുത്ത് വാപ്സി ദുബായിൽ പോയപ്പോൾ രണ്ടുമൂന്ന് ഫാമിലി ഡിന്നർ കഴിക്കാൻ പറ്റി. വാപ്സി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിപ്പോൾ ഡിന്നർ കഴിക്കണം, എന്തിനാണ്? നമുക്ക് പുറത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് പോവാം, അപ്പോൾ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം, നിങ്ങൾക്കും അത്ര എഫേർട്ട് ഇല്ല, പ്രിപ്പയർ ചെയ്യണം. നമുക്ക് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി. വാപ്സി പറഞ്ഞു, ഗംഭീര ഫുഡായിരുന്നു, വളരെ നല്ല ഫുഡായിരുന്നു. ഇവിടുത്തെ ഇറാൻ ക്യൂസീനോ അങ്ങനെ എന്തോ ക്യൂസീനായിരുന്നു, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. വാപ്സി പറഞ്ഞു, അവിടുത്തെ ഓണർ ഏതോ മലയാളം, അപ്പോൾ അദ്ദേഹം നാട്ടിലാണ്, അല്ലെങ്കിലും ഫോണിൽ വിളിച്ചു വാപ്പച്ചിയോട് സംസാരിച്ചു. ഏറ്റവും നല്ല ഫുഡ് അവിടെ നിന്ന് കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടെ നിൽക്കണ ഒരു സ്റ്റാഫ് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തിട്ട്, സിദിക ഈ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം എങ്ങനെയുണ്ടായി സിദിക, എൻ്റെ അഭിപ്രായം ഒന്ന് പറയാം. വാപ്പച്ചി പറഞ്ഞു, വളരെ മോശമായിരുന്നു, വളരെ മോശമായിരുന്നു, വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു എനിക്ക്. ഞാൻ ഒരിക്കലും ഇവിടെ വരില്ല. പുള്ളിക്കാട്ട് അത് സ്ഥിതിക അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇത് ഇടാതിരിക്കൂ. ചെറുപ്പം നാള് തൊട്ടേ വാപ്പച്ചിയുടെ സിനിമ കണ്ടു വളർന്നു. എപ്പോഴെങ്കിലും എന്തെങ്കിലും മാനറിസത്തില് വാപ്പച്ചിയെ പോലെ തന്നെ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാദൃശ്യം തോന്നിയിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട്. ഇപ്പൊ സാധാരണ സംസാരിക്കുമ്പോഴും സാധാരണ ബിഹേവ് ചെയ്യുമ്പോഴും, പക്ഷേ ഞാനാണ്, ഞാൻ നടൻ സിദ്ദിഖിൻ്റെ മകനാന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ സാമ്യം തോന്നി. അതല്ലാതെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ആരും നല്ല സിദ്ദിഖിനെ പോലെ ഉണ്ടല്ലോ എന്ന് ആരും പറഞ്ഞില്ല. അവർ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് തോന്നുന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു ഫീച്ചർ എന്താ, സിമിലാരിറ്റി ഉണ്ടെന്ന്? എൻ്റെ മോഡുലേഷൻ ആണ്, എൻ്റെ ബോഡി മൂവ്മെന്റ്സ് ഞാൻ മോഡുലേറ്റ് ചെയ്യുന്ന രീതി എക്സാക്ട്ലി അതേപോലെ തന്നെയാണ്. ഈ അടുത്ത് ഷാജോൻ ചേട്ടൻ പോലും പറഞ്ഞു, എന്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, സിദ്ദിഖിടം പറയുന്ന പോലെ തന്നെ ഉണ്ട്. അതേപോലെ ഞങ്ങൾ അമ്മ അസോസിയേഷൻ്റെ ഷോയിൽ ഞാൻ പ്രദീപ് രംഗൻ എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ്, വളരെ സീനിയറായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ചേട്ടനോട് അത്രയും ഫ്രണ്ട്ലിയാണ്. ഞാൻ എന്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിന്നിട്ട് നിന്നത് മണിയമ്പിള്ള രാജസ്വരൻ. ഞാൻ വിചാരിച്ച സിദ്ദിഖാൻ സംസാരിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും സൗണ്ട് നല്ല ഗാംഭീര്യമുള്ള അടിപൊളി സൗണ്ടാണെന്ന് ആരെങ്കിലും കോംപ്ലിമെൻറ്റ്? ആകെ എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയേക്കുന്ന സൗണ്ടിൽ മാത്രം, സൗണ്ട് നല്ലതാണെന്ന് പ്രത്യേകം പറയും. പിന്നെ ഞാൻ പറയുന്ന രീതി എല്ലാവരും അച്ചടി ഭാഷയായിരുന്നു നമ്മൾ കളിയാക്കാറുണ്ട്, ഭയങ്കര മനസ്സിലാക്കാം, ബ്ലോക്ക് 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 ആയിട്ടാണ് സംസാരിക്കുക എന്നൊക്കെ പറയും. അത് ആദ്യം വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ ഭയങ്കര ഗാംഭീര്യമുള്ള സൗണ്ട്, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത്. എപ്പോഴെങ്കിലും കുറച്ച് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ, സിദ്ദിഖിൻ്റെ മോനാണ് അങ്ങനെ ഒരു ടാഗ് ലൈനിലേക്ക് സ്റ്റീരിയോടൈപ്പ് ചെയ്ത് പെടും എന്ന് വിചാരിച്ചിട്ടുണ്ട്? സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു നടൻ്റെ മകനാണ് എന്നൊരു പേരിലേക്കായി പോകും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ ഫീൽഡിലേക്ക് വന്ന സമയത്ത്? അതങ്ങനെ വരൂ, ദേർ ഈസ് നോ വേ ഔട്ട് എന്ന് പറയും. എനിക്കത് അതിലൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ നടൻ സിദ്ദിഖിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകനല്ല, എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി വേണം. ഷഹീൻ സിദ്ദിഖ് പ്യുവർ ഐഡൻറ്റിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ മറ്റൊരു സ്ട്രീം ഓഫ് വർക്ക് ചൂസ് ചെയ്യേണ്ടി വന്നേക്കാം. സിനിമയിലാണ് ഒന്ന്, എൻ്റെ ഫാദർ പ്രസൻറ്റ് ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കഴിവോ എക്സ്പീരിയൻസിൻ്റെ അടുത്തെത്താൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ എന്നും ആ ഒരു പേരിലേ ഞാൻ അറിയപ്പെടുള്ളൂ. ഐ എം വെരി ഹാപ്പി അബൌട്ട്. ഓക്കെ, അപ്പോൾ സിദ്ദിഖിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഭിനയത്തിൽ എന്താ പറയുക, ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. അപ്പോൾ ആ ആളുടെ മകനാണെന്ന് പറയുമ്പോൾ എനിക്ക് ഞാനും പ്രൂവ് ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരു പ്രഷർ തോന്നിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ സിനിമ അപ്രോച്ച് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പെർഫോം ചെയ്യുക. ഇപ്പോൾ മറ്റു ഏതൊരാളെപ്പോലെയും എനിക്ക് ലിമിറ്റേഷൻസ് ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് കൂടുതലുമാണ്. എനിക്കൊരിക്കലും എൻ്റെ ഫാദർ ഒരു ക്യാരക്ടറിന് കൺസീവ് ചെയ്യുന്ന പോലെ പെർഫോം ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഈവൻ സിമ്പിൾ ടേംസ് ഓഫ് കോൺഫിഡൻസ് എനിക്ക് അത്രയില്ല. അപ്പോൾ അതിന് പകരം എൻ്റെ ലിമിറ്റേഷൻസിൽ വെച്ചിട്ട് മാക്സിമം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ട്രൈ ചെയ്യാം, അത്രയും ഞാൻ ചെയ്യാറുണ്ട്. മറ്റുള്ളവരുടെ കമ്പാരിസനോ പ്രഷറോ ഒന്നും അല്ല, ഞാൻ എൻ്റെ പൊട്ടൻഷ്യലാണ് ആകെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ. ഇപ്പോൾ എന്തെങ്കിലും അപ്പറിന സിനിമ സെറ്റിൽ പോവുകയാണ്, സിനിമയുടെ ഭാഗം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഷോട്ടിന് മുമ്പായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക. അവർ ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ മേക്കപ്പിൻ്റെ ഒപ്പം ഒരു അസിസ്റ്റൻ്റ് ആയിരിക്കും, നമുക്ക് ഒരു രണ്ട് പേജ് സ്ക്രിപ്റ്റ് വരും, ആ രണ്ട് പേജൊക്കെ ഒരു നമുക്ക് തരാൻ സാധ്യതയുള്ളൂ, ഒരുപാടൊന്നും തരില്ല. അപ്പോൾ അത് കൃത്യമായി പഠിക്കുക. ആ സമയം നമ്മൾ മൊബൈൽ ഫോൺ നോക്കി ടൈം കളയും, സെൽഫി എടുത്ത് ടൈം കളഞ്ഞിട്ട് ഷോർട്ടിനിടയിൽ തെറ്റിച്ചാൽ നമുക്ക് വളരെ മോശം പേരായിരിക്കും, അത് വളരെ അൺപ്രൊഫഷണലാണ്. അങ്ങനെ ചെയ്യാതിരിക്കും. അപ്പോൾ എൻ്റെ ഒരു കോ ആക്ടർ
ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതായിട്ട് ഞാൻ മത്സരിക്കുന്നു, കാരണം അത്രയും നേരം പഠിക്കില്ല, എങ്കിൽ ഞാൻ കുറേ നേരം പഠിക്കട്ടെ. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞു നോക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സിനിമയിൽ ഞാനും അനീഷ് ഗോപാലൊക്കെ അങ്ങനെ, എനിക്ക് ഈ സിനിമയിൽ ഡയലോഗ്സ് കുറേ ഉണ്ട്, ചില മോണലോഗ്സ് ഒക്കെ പോലെ തോന്നുന്നു. അപ്പം ഇത് പെട്ടെന്ന് തെറ്റിപ്പോകും, കാരണം നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. അപ്പം അപ്പോൾ അനീഷിനോട് പറഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, നീ ഇത് പറയാം. അവന് ടേക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഷോർട്ട് മുമ്പായിട്ട് അങ്ങനെ റിഹേഴ്സ് ചെയ്തൊക്കെയാണ് ചെയ്യുക. അപ്പാർട്ട് ഫ്രം ഫിലിം, എന്താണ് പാഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എക്സ്ട്രാ? ഇല്ല, എനിക്ക് സിനിമ തന്നെയാണ്. ഞാൻ മാക്സിമം സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നോക്കും, അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വീട്ടിൽ തന്നെ കാണും മാക്സിമം സിനിമ. പിന്നീട് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ സീരീസ് കാണുക. സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ സിനിമ കാണുക. അങ്ങനെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ എന്താ, ഏത് ടൈപ്പ് ഓഫ് മൂവീസ് ആണ് ഇപ്പം അഭിനയിക്കാനാണെങ്കിലും കാണാനാണെങ്കിലും കൂടുതലൊരു ഇഷ്ടം കൂടുതലുള്ളത്? എനിക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ഇഷ്ടമാണ്, പക്ഷേ അത് വല്ലപ്പോഴും ഒരെണ്ണം നല്ല കിട്ടുള്ളൂ, ഭയങ്കര പ്രയാസമാണ്. ഇപ്പം നല്ലൊരു ഹൊറർ മൂവി എന്ന് പറയണ പോലെ കുറേ മോശം ഹൊറർ മൂവിയുടെ ഇടയിലൊരു നല്ല ഹൊറർ മൂവി വരുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും പോലെ മാസ് മൂവീസ്, അത് അങ്ങനെ നമ്മൾ പറയണ്ട, ആ അത്തരം മൂവീസിനാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുന്നത്, അന്വേഷിക്കാൻ പോയി കാണുന്നത്. എന്തായാലും കാര്യം അവരുടെ ഒരു മാർക്കറ്റിംഗിൻ്റെ സക്സസ് അതാണ്, നമ്മൾ ആ മൂവി കണ്ടില്ലെങ്കിൽ നമുക്കൊരു മോശപ്പേരാണെന്നുള്ള രീതിയിലാണ് അവർ മാർക്കറ്റിംഗ്. അത് കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ചീത്തപ്പേരോ സിനിമ ഫസ്റ്റ് തന്നെ കാണാൻ പോകും, അത് ഈവൻ നെഗറ്റീവ് റിവ്യൂസ് ആയെങ്കിൽ കൂടി. അപ്പോൾ ഇതൊക്കെ എല്ലാം കാണാൻ ശ്രമിക്കും. മമ്മൂക്കയുടെ കൂടെ ഒന്നിലധികം സിനിമകൾ, ഒരു എനിക്ക് നാല് മൂന്ന് സിനിമ. എങ്ങനെയുണ്ടായിരുന്നു? സത്യം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ വാപ്പച്ചിയുടെ മൂത്ത ബ്രദറെ പോലെയാണ് മമ്മക്കുള്ളത്. ഞാൻ കുഞ്ഞുനാൾ മുതൽ കാണുന്നതാണ്. വാപ്പച്ചി ഡെയിലി സംസാരിക്കുന്ന ഒരാളാണ് ഫോണിലൂടെയും. എന്നോട് മമ്മൂക്കനെ കുറിച്ച് ഡെയിലി പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പുറത്തുള്ള ഒരാളായിട്ടോ അതായത് ഒരു സൂപ്പർ സ്റ്റാർ നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് തന്നെ തോന്നുന്ന ഒരാളാണ്. പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ലൈക്ക് നല്ലൊരു പ്രൊഫഷണലാണ്. അപ്പം അവിടെ ഷോർട്ടിൽ വരുമ്പോൾ നമ്മളൊരു കഥാപാത്രം മാത്രമാണ്, നത്തിങ്. അത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യണം, പക്ഷെ അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അതല്ല, അധികം കഴിയില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കും. അത് മാക്സിമം ഈ വലിയ വലിയ ആക്ടേഴ്സ് എന്ന് വെച്ചാൽ മാക്സിമം നമ്മളെപ്പോലെ പുതിയ ആളുകൾ റിലാക്സ് ചെയ്യിപ്പിക്കാനേ നോക്കുള്ളൂ. അതായത് നമ്മളെ മേത്ത് ഒരുപാട് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കും. ഇപ്പോൾ ഞാനൊരു ഡയലോഗ് പറഞ്ഞു പെട്ടെന്ന്, എടാ അങ്ങനെയല്ലടാ പറയും, ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഞാൻ കൂടുതൽ വേറിടാം, ഞാൻ കൂടുതൽ ടെൻസ്ഡാം. അവരതിനെ നിൽക്കില്ല, അവരൊന്ന് ടേക്ക് യു ടൈം, എനിക്ക് ഇഷ്ടം പോലെ എത്ര ഷോർട്ട് വേണമെങ്കിലും എടുത്തോ, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്ന് മാത്രമേ പറയൂ. ഒരു നായകനേക്കാൾ കൂടുതൽ ചില സന്ദർഭങ്ങളിൽ വില്ലന്മാർക്കാണ് കുറച്ചുകൂടി ചാലഞ്ച് വരുന്നത്. കാരണം അപ്പോൾ അങ്ങനെ എന്താണ് ഒരു ഒരു സാധാരണ മറ്റ് സിനിമകളിൽ ചെയ്യുമ്പോഴും വില്ലനായിട്ട് ചെയ്യുമ്പോഴും വരുന്ന ഒരു ഒരു സ്വന്തമായിട്ട് ചാലഞ്ച് ചെയ്യേണ്ടി വരുന്ന ഒരു ഏരിയ എന്താണ്? ഇപ്പോൾ ഈ സിനിമയിൽ ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ അനീഷ് ജി മേനോൻ നായകൻ, അനീഷ് ജി മേനോടൊപ്പം അനീഷ് ഗോപാലുണ്ട്, നവാസ് വള്ളിക്കുന്ന്, ഇതിലെ ഹീറോയി ഹീറോയിൻ ഗായത്രി സുരേഷ്, കൂടാതെ ഡയറക്ടർ അൽത്താഫ്, ഇങ്ങനെ ഇവരൊരു ടീമുണ്ട്. ഇവരുടെ എഗൻസ്റ്റ് ഞാനും എൻ്റെ ഒപ്പം രണ്ടുമൂന്ന് എൻ്റെ ഫ്രണ്ട്സും ഈ സിനിമയിലുള്ളു. സോ സിനിമയുടെ ക്ലൈമാക്സ് എത്തുന്നവരെ ആ കോൺഫ്ലിക്ട്, ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ സിനിമ എക്സൈറ്റിംഗ് ആവുള്ളൂ. സോ അത് അപ്പോൾ അവർ പെർഫോം ചെയ്യുന്നതിനേക്കാളും മുകളിൽ പെർഫോം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ശ്രമിക്കണം, എൻ്റെ ശബ്ദം കൊണ്ടും എൻ്റെ എക്സ്പ്രഷൻസ് കൊണ്ടും. ഫൈറ്റിൽ വരെ എത്തണ്ടേ, എങ്കിലും ഫൈറ്റ് ആകുമ്പോൾ രസമുള്ളൂ. അപ്പോൾ അത് ഇത്തിരി ചാലഞ്ചിങ് ആയിരുന്നു. ഈ ഒരു ക്രൂ ആയിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഗായത്രി, അനീഷ്? അനീഷായിട്ട് മുമ്പ് വർക്ക് ചെയ്യുന്നത്. സത്യം അനീഷും ഞാനും മറ്റൊരു പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, ഗൂഗിൾ സുരേഷിൻ്റെ അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ സിനിമയുടെ അണിര പ്രവർത്തകർ, അതായത് പ്രത്യേകിച്ച് എൻ്റെ ഡയറക്ടർ സുരേഷ് കുട്ടിയാടി സാർ ഇതിൽ വരുന്നതും. അങ്ങനെ അവിടെ വെച്ചാണ് എന്നെ കണ്ടിട്ട് ഞാനിങ്ങനെ എനിക്കൊരു വില്ലൻ റോള് തരുമെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് ആദ്യം ഇതിൽ അനീഷിൻ്റെ ഫ്രണ്ടിൻ്റെ റോളായിരുന്നു തന്നിരുന്നു. അപ്പോൾ ഞാൻ എനിക്കൊരു വില്ലൻ റോള് മതി. അപ്പോൾ ഈ ക്യാരക്ടറിലേക്ക് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫിസിക്കലിയോ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയായിരുന്നോ? ഇല്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. ആദ്യം പറഞ്ഞ അത്തരം ഒരു എഫേർട്ട് ഇല്ല, ശരിക്കും ഇപ്പോൾ തോന്നുന്നു അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇത് ഞാനിതിൽ കൃത്യമായ ഒരു ഒരു മാഹി അല്ലെങ്കിൽ കണ്ണൂർ സ്ലാങ് പോലും സംസാരിക്കുന്നില്ല, ചില ചില വേർഡ്സ് മാത്രം അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷേ ഇവരൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് തന്നെയായിരുന്നു ഈ സിനിമ ത്രൂ ഔട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി. ഗായത്രി ആയിട്ടും അനീഷായിട്ടും ഒക്കെ ഉള്ളൊരു ഈ മൂവിയിലെ വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഒരു നല്ല മെമ്മറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈവൻ ദോ വില്ലൻ ആണെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. വളരെ ക്ലോസ് ആണ് ഞങ്ങളെല്ലാവരും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരിൽ ഒതുങ്ങി നിൽക്കുകയല്ല. ഇപ്പോൾ അനീഷ് ഗോപാലായാലും അൽത്താഫ് ആയാലും അല്ലെങ്കിൽ നവാസ് വള്ളിക്കുന്നൊക്കെ അത്രയും ക്ലോസ് ആണ്. ഞങ്ങൾ ഒരുപാട് നാൾ ഒരുമിച്ച് വർക്ക് ചെയ്തൊരു ഫീലാണ് ഞങ്ങൾക്ക് ഈ സിനിമയിൽ വർക്ക്. കാരണം അത്ര ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് മിക്കവാറും ഒരുമിച്ചായിരിക്കും ട്രാവൽ ചെയ്യാം, ഹോട്ടൽ റൂംസിൽ ഫ്രീ ആകുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ റൂമിലായിരിക്കും, ഒരുപാട് തമാശയൊക്കെ പറയാം. അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. അത് അങ്ങനെ പറയാൻ അങ്ങനെയില്ല. ആകെ ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂ പറഞ്ഞതാണ്, വേറൊന്നുമല്ല.
ഇത് ഫസ്റ്റ് ഡേ എന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നോമ്പാണ്, അപ്പം പൂജ കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എന്നൊരു പയ്യൻ ഇർഫാൻ എന്ന് പറഞ്ഞ പയ്യൻ വന്ന് പരിചയപ്പെട്ടു. ഇനി നോമ്പാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ടാക്കി കുറച്ച് പലഹാരം എനിക്ക് കൊണ്ടുതന്നു. ഫസ്റ്റ് അന്ന് മീറ്റ് ചെയ്തു കൊണ്ടുതന്നു. പക്ഷേ അതിലേക്ക് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. ഇവരെല്ലാവരും വന്ന് ആ നോക്കട്ടെ അതൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും എടുത്ത് കഴിച്ചു. അങ്ങനെ ചില മൂമെന്റ്സ് ആയിരുന്നു. പിന്നെ ഇതിൽ ഇവരെയൊക്കെ ആയിട്ട് ഇപ്പോൾ അനീഷൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര, കാരണം അനീഷിന് നല്ല കിക്സ് ആണ്, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മൾ പരസ്പരം ഇഞ്ചേർഡ് ആവാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ വേണം. ഒക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ സിനിമയുടെ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പൊളിറ്റിക്കൽ എലമെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണോ സിനിമ? എന്താണ് സിനിമയുടെ ഒരു ജോണ്ടർ? എന്താണ് സിനിമയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്? മാഹി എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഇപ്പോൾ ഹെറിറ്റേജ് വാല്യൂസ് കൊണ്ടൊക്കെ വളരെ നല്ലൊരു സ്ഥലമാണെങ്കിലും വളരെ നല്ല ആളുകളാണ് അവിടെ ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും ആളുകൾ പൊതുവേ ജനം കൂടുതൽ അത് അറിയപ്പെടുന്നത്, മാഹി അറിയപ്പെടുന്നത് ഒന്നുമില്ലെങ്കിൽ ഫ്യൂവലിൻ്റെ റേറ്റ് കുറവ് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വില കുറവ്. മദ്യത്തിനെ കുറിച്ചുള്ള അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് പറയുന്ന സിനിമയാണ്. അത് വളരെ നല്ല രീതിയിൽ സിനിമയിൽ പറഞ്ഞിട്ടുമുണ്ട്.